നമസ്കാരം. പാലക്കാട് ഈ അടുത്ത് നടന്ന രണ്ട് RSSകാരുടെയും കൊലപാതകത്തിന് പിറകിലെ ഒരുപാട് ഭയപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം പുറത്തു വന്നത് നമ്മളെല്ലാവരും കണ്ടു, ശംഖുവാരത്തോട് എന്ന് പറയുന്ന ഈ പാലക്കാടിൽ തന്നെയുള്ള ഒരു മുസ്ലിം പള്ളിയിലെ ഇമാമ് എന്ന് മാത്രമല്ല പറയേണ്ടത്, ഇമാമുമാർ എന്ന് പറയണം. കാരണം ആദ്യം സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത ഇമാമിൻ്റെ പങ്ക് കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് രണ്ടാമത് ശ്രീനിവാസൻ ജിയുടെ അരുംകൊലയിലും അടുത്ത് വന്ന ഇമാം, അങ്ങനെ രണ്ടാമത്തെ ഇമാമിനെയും ആ പള്ളിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആ പള്ളിയിൽ തെളിവെടുപ്പിനായി ആയുധങ്ങളും അതല്ലെങ്കിൽ ഇവർ അതിനുവേണ്ടി കോപ്പ് കൂട്ടിയതും അതിനുവേണ്ടി ആസൂത്രണം നടത്തിയതുമെല്ലാം ഈ പള്ളിയിൽ വെച്ചായിരുന്നെന്നും അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ സുരുക്കൂട്ടിയതുമെല്ലാം ഈ പള്ളിയിലായിരുന്നതുമെല്ലാം തെളിവെടുപ്പ് നടത്തുന്നതിനിടെ നമ്മൾ കണ്ടു. ഇവിടെയാണ് നമ്മൾ മറ്റൊരു സംഭവം ഇതുമായി ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് സംസാരിക്കേണ്ടത്. കാരണം വർഷങ്ങൾക്ക് മുൻപ് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു കള്ള സന്യാസി എന്ന് പറയാൻ പറ്റില്ല, കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് ഭൂമി ഇടപാടുകളും സ്ത്രീ പീഡനവും അതല്ലെങ്കിൽ ബലാത്സംഗങ്ങളും മാത്രം നടത്താൻ വേണ്ടി കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പറയുന്ന സഖാക്കന്മാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ കണ്ണിൽ വലിയ സ്വാമിയായിക്കൊണ്ട്, അത്തരത്തിലുള്ളൊരു സ്വാമിയാണല്ലോ നമ്മുടെ ഷിബു, PK ഷിബു എന്ന് പറയുന്ന ഒരു അന്തംകമ്മി സ്വാമി ഉണ്ടല്ലോ, അതുപോലെ തന്നെയുള്ള ഒരു സ്വാമിയായിരുന്നു സന്തോഷ് മാധവൻ എന്ന് പറയുന്ന സ്വാമി. അയാളുടെ സ്ത്രീ സ്വാമി എന്ന് പറയാൻ പാടില്ല, സ്വാമി എന്ന് പറഞ്ഞതിൽ ക്ഷമിക്കുക, ഈ സന്തോഷ് മാധവൻ. അത്തരത്തിൽ ഈ സന്തോഷ് മാധവന്റെ സ്ത്രീ പീഡനങ്ങൾ സ്ത്രീ ബലാത്സംഗങ്ങൾ ഒന്നൊന്നായിട്ട് പൊളിയുകയും അതിനോടകം അയാൾ അറസ്റ്റിലാവുകയും ചെയ്ത സമയത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഓർത്തെടുക്കേണ്ടതുണ്ട്. കാരണം ദിവസങ്ങളുടെ പഴക്കമാണെങ്കിൽ പോലും മലയാളി മറന്നുകൊണ്ട് പുതിയ വാർത്തകൾക്ക് പിറകെ ഓടുന്ന ആ ഒരു ക്യാരക്ടർ തന്നെയായതുകൊണ്ട് ഇവരെ അത് ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അത്തരത്തിൽ സന്തോഷ് മാധവൻ അറസ്റ്റിലായതോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആശ്രമങ്ങളും സന്യാസി മഠങ്ങളുമെല്ലാം ആക്രമിക്കപ്പെടുകയും അവിടേക്കെല്ലാം DYFI എന്ന് പറയുന്ന ഈ ഡിങ്കോഡാൽഫി, ഈ കേന്ദ്രത്തിൽ ഒരു ദിവസം നമ്മുടെ കഡ്ജു എന്ന് പറയുന്ന ന്യായാധിപൻ ചോദിച്ച പോലെ, എന്താണ് ഈ DYFI എന്ന് കേട്ടപ്പോൾ അന്തം വിട്ട് DYFIയോ എന്ന് ചോദിച്ച പോലെ, ഈ ഡിങ്കോഡാൽഫി പാർട്ടി, ഈ പാർട്ടിക്കാർ, ഈ സംഘടന, യുവാക്കളുടെ സംഘടന എന്ന പേരും പറഞ്ഞുകൊണ്ട് കിളവന്മാർ നേതൃസ്ഥാനത്തിരിക്കുന്ന ഈ സംഘടനയിലെ ആളുകൾ ധർണ നടത്തുകയും ആശ്രമങ്ങളും അതുപോലെ സന്യാസി മഠങ്ങളും അതുപോലെ പാവം പിടിച്ച യഥാർത്ഥത്തിലുള്ള എല്ലാം ത്യജിച്ച് സന്യാസി ജീവിതം നയിക്കുന്ന സന്യാസിമാരെയെല്ലാം തെരുവിലിട്ട് അടിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാ. എന്നാൽ ശംഖുവാരത്തോട് എന്ന് പറയുന്ന ഈ പള്ളിയിൽ ഈ രണ്ട് ഇമാമുമാർ അറസ്റ്റിലാവപ്പെടുന്നു, ഈ പള്ളിയിൽ ആസൂത്രണം നടക്കുന്നു, ഈ പള്ളിയിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നു, ഈ പള്ളിയിൽ വെച്ച് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നതെല്ലാം പുറത്തു വന്നിട്ടും ഒരു ഡിങ്കോഡാൽഫിക്കാരനോ ഒരു DYFIക്കാരൻ എന്ന് പറയുന്ന ഡിങ്കോഡാൽഫിക്കാരനോ അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ഒരു ധർണ നടത്താനോ അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാനോ പോലും പറ്റിയില്ല. എന്തിനേറെ പറയുന്നു, പാലക്കാടിന്റെ MLA ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഒരു ഈച്ചണങ്ങിയാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഈ ഷാഫി പറമ്പിലിനെ ഇസ്ലാമിക സുഡാപ്പികളുടെ വോട്ടും വാങ്ങി ജയിച്ചത് കൊണ്ട് ചെറിയൊരു വരി എഴുതാൻ പോലും പറ്റിയില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അത്തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ തന്നെയാണ് മറ്റ് രണ്ട് വാർത്തകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ നാളിലാണ് പുറത്തു വന്നത് സഞ്ജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകൻ തന്നെ അറസ്റ്റിലായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. അതാരായിരുന്നു? RSS പ്രവർത്തകർ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന ഭാവ അറസ്റ്റിൽ. ആലത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകനാണ്, പോപ്പുലർ ഫ്രണ്ട് ആലത്തൂർ ഡിവിഷണൽ പ്രസിഡന്റാണ്. ഇയാളുടെ നേതൃത്വത്തിലാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നത് എന്ന് പോലീസ് കണ്ടെത്തി. ഇതാണ് ഈ ബാവ എന്ന് പറയുന്ന ആലത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകന്റെ വിവരം പുറത്തു വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തന്നെയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള വിവരം. എന്തായിരുന്നു? പാലക്കാട് RSS മുൻ ശിക്ഷൺ പ്രമുഖ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. കോങ്ങാട് സ്റ്റേഷനിലെ ഫയർ ഓഫീസർ ജിഷാദ് ആണ് അറസ്റ്റിലായത്. RSS മണ്ഡൽ ഭൗതിക പ്രമുഖായിരുന്ന സഞ്ജിത്തിന്റെ കൊലപാതക കേസിലും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ അറസ്റ്റിലായി. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്, ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മാത്രമല്ല സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ മുഖ്യ ആസൂത്രകനാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സഞ്ജിത്ത് കൊല്ലപ്പെട്ട അന്നും ശ്രീനിവാസൻ കൊല്ലപ്പെട്ട അന്നും ജിഷാദ് RSS നേതാക്കളുടെ വീടുകൾ തേടി പോയി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. നോക്കൂ, RSS നേതാക്കന്മാരുടെ പൂർണ്ണമായിട്ടുള്ള അതല്ലെങ്കിൽ RSS BJP നേതാക്കന്മാരുടെ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെ പൂർണ്ണമായി
വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് ഡാറ്റാ ബാങ്കിൽ നിന്ന് തന്നെ ചോർത്തി കൊടുത്ത വിവരവും അതുമായി ബന്ധപ്പെട്ടൊരു പോലീസുകാരൻ ഡിസ്മിസ് ചെയ്യപ്പെട്ട വിവരവും ഒക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. അത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികൾ പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്നുണ്ടാക്കിക്കൊണ്ട് തന്നെ പോലീസ് സംവിധാനത്തിൽ കേരളത്തിലെ ആഭ്യന്തര സുരക്ഷാ വികാര്യങ്ങളിലെല്ലാം ഇഞ്ഞു കയറിക്കൊണ്ട് ഇത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞതാണ്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിവരം കൂടി നമ്മൾ പറയാതെ പോയാൽ അത് ശരിയാവില്ല. കാരണം പത്തനാപുരത്ത് ഇതേപോലെ തന്നെ വനത്തിനുള്ളിൽ ഇസ്ലാമിക ജിഹാദികൾ ആയുധ പരിശീലനം നടത്തിയെന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ആയിരുന്നു. ഈ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഈ വിവരങ്ങൾ കണ്ടെത്തുകയും അത് കേരള പോലീസിന് വിവരങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ കേരള പോലീസ് അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളെ വെളുപ്പിക്കുകയും ആ വെളുപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ ആ ഒരു ശിക്ഷാരീതി നടപ്പിലാക്കിയതെന്നും നമ്മൾ കണ്ടതല്ലേ. ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദിസത്തിന് കൂട്ടുപിടിക്കുന്ന അതല്ലെങ്കിൽ അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരോട് പോലും മൃദു സമീപനം എടുക്കുന്ന പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ള ഈ ഭരണത്തിലെ ഈ കൂട്ടിക്കൊടുപ്പ് തന്നെയാണ് ഇസ്ലാമിക ജിഹാദികൾ ഇത്ര കണ്ട് കേരളത്തിൽ പൂണ്ടുവിളയാടുന്നതും കേരളത്തെ ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭീഷണി ഉയർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ലോകത്തിന് ഒന്നടങ്കം ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ ഹബ്ബാക്കി മാറ്റിക്കൊടുത്തതിലും പിണറായി വിജയന്റെ പങ്ക് കൃത്യമായിട്ടും ഇതിലൂടെ എല്ലാം പച്ച വെളിച്ചം പോലെ തന്നെ പച്ച വെളിച്ചമായി തന്നെ നമ്മുടെ മുൻപിലേക്ക് വരിക തന്നെയാണ്. ഇനിയും 2017 മുതൽ ഫയർഫോഴ്സിൽ ജോലി ചെയ്തു വരികയാണ് ഈ മേലെ അറസ്റ്റിൽ ചെയ്യപ്പെട്ട ഈ ജിഷാദ്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഫയർഫോഴ്സ് പരിശീലനം കൊടുത്ത സംഭവം നേരത്തെ വിവാദമായിരുന്നു. അതായത് ആലുവയിലെ പ്രിയദർശിനി ഹാളിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഈ ഫയർഫോഴ്സ് പരിശീലനം കൊടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെയും ന്യായീകരിച്ചുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഭരണവർഗവും കോൺഗ്രസ് ഭരണവർഗങ്ങളായിക്കോട്ടെ ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി കൊണ്ട് ന്യായീകരിച്ച് രംഗത്ത് വന്നപ്പോഴും അതിനെതിരെ ശബ്ദിക്കാനും ഈ ദേശ സുരക്ഷയെ ഏറ്റവും അധികം ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ഇസ്ലാമിക ജിഹാദികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ദേശീയ രാഷ്ട്രീയക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സ്വാഭിമാനി ഹൈന്ദവരും പിന്നെ ഇവന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാഫിറുകളിൽപ്പെട്ട രാജ്യസ്നേഹികളായിട്ടുള്ള ക്രൈസ്തവരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്തരത്തിൽ ഇന്നിപ്പോൾ ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിലും അതല്ലെങ്കിൽ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതിലും കൃത്യമായിട്ടും ഈ ജിഷാദ് എന്ന് പറയുന്ന ഈ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഇയാൾക്ക് കൃത്യമായി പങ്കുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പുറത്തു വരുമ്പോൾ ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളിലും ഇത്തരത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ അധ്യാപകന്മാരായിക്കോട്ടെ അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ പള്ളിയിലുള്ള ഇമാമുമാരായിക്കോട്ടെ ഇനി ഓരോ പോലീസ് സംവിധാനങ്ങളിലെയും ഈ ഫയർഫോഴ്സ് ആയിക്കോട്ടെ എക്സൈസ് ആയിക്കോട്ടെ ഏതൊക്കെ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു എന്നുള്ളത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം നേരിട്ട് ഇതിന്റെ എല്ലാം അന്വേഷണം ഏറ്റെടുക്കുകയല്ലാതെ യാതൊരു വഴിയുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പിണറായി വിജയൻ തന്നെ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരോട് തന്നെ മൃദു സമീപനം കാത്തു സൂക്ഷിച്ച പിണറായി വിജയൻ എത്രത്തോളമായിരിക്കും ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇനിയും അയാളുടെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുക എന്ന് അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പിണറായി വിജയനെ സംശയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. എന്തായാലും വളരെയധികം അപകടകരമായിട്ടുള്ള ഈ അവസ്ഥകളിലൂടെ പോകുമ്പോൾ തന്നെ കേരളത്തിന്റെ സ്കൂളുകളായിക്കോട്ടെ ഇനി ഈ പറയുന്ന ആഭ്യന്തര സുരക്ഷാ മേഖലകളായിക്കോട്ടെ ഇനി ഏതൊക്കെ രീതിയിലാണോ കേരളത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയെയും സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ടവർ അവരിൽ തന്നെ അവർ തന്നെ എല്ലായിടങ്ങളിലും ഇവർക്ക് ആസൂത്രണം നടത്താനും ഇവർക്ക് ആയുധങ്ങൾ ശേഖരിക്കാനും രീതിയിലുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് കാണുമ്പോൾ ഇത് ഏറ്റവും വലിയ അപകടകരം തന്നെയാണ്. ഇത് തന്നെയായിരുന്നു കാശ്മീരിലും സംഭവിച്ചത്. കാരണം കാശ്മീരിൽ ഇസ്ലാമിക ജിഹാദികൾക്ക് അവിടെ ഈ കാശ്മീർ പണ്ഡിറ്റുകളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇസ്ലാം ഇതര മതസ്ഥരെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയും എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവിടുത്തെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ആ ഒരു സുരക്ഷയോടുകൂടിയുള്ള ഭരണത്തിന്റെ തണലിലുള്ള ആ സുരക്ഷ വെച്ചുകൊണ്ട് തന്നെ ഇവർ കൃത്യമായിട്ടും എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്നെന്നും ഈ കാശ്മീരിലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. അത് തന്നെയാണ് കാശ്മീരിൽ എന്തൊക്കെയാണോ സംഭവിച്ചിരുന്നത് അത് തന്നെ ഇന്നിവിടെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ കാശ്മീർ മറ്റൊരു കാശ്മീരായി കേരളം മാറിയോ എന്ന ചോദ്യത്തിന് കൂടി നമ്മൾക്ക് കൃത്യമായിട്ടും ഉത്തരം കിട്ടുകയാണ്. മറ്റൊരു കാശ്മീരായി കേരളം മാറിയിരിക്കുന്നു. ലോകത്തിന് ഒന്നടങ്കം ഭീഷണിയായി കേരളത്തിലെ ഇസ്ലാമിക ഭീകരന്മാരുടെ താവളമായി കേരളം മാറ്റിയിരിക്കുന്നു. അത്ര കണ്ട് ഭരണവർഗത്തിലുള്ളവരും ഈ പ്രതിപക്ഷ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരും അടക്കമുള്ളവരും അതിനൊത്താശ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്കറിയുന്നു. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പോലും കൂട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിയോ എന്ന് കൃത്യമായിട്ട് സംശയിക്കുന്ന രീതിയിലുള്ള ഈ തെളിവുകൾ രംഗത്ത് വരുമ്പോൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.